കടത്തി ആ ഗോപനെ പെത്തി പറഞ്ഞില്ലേ നേരം കുറെ ആയി ചേട്ടനെ കണ്ടില്ലേ തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് വിചാരിച്ചു പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ എളുപ്പമായിരുന്നോ എഴുതിയില്ല ഓ എന്തിനാ വെറുതെ ചേട്ടൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ റാങ്ക് ലിസ്റ്റ് എങ്ങാനും പേര് വിട്ടുപോയ മുഖ്യമന്ത്രിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടായിരുന്നു നാട്ടുകാരെങ്ങാനും പറയുമെന്ന് പേടിച്ച് പുള്ളി തന്നെ തട്ടിക്കളയാനും മതി ആദർശവാനല്ലേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നൊരു ചൊല്ലുണ്ട് അതുപോലുണ്ട് അനിയ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ട് അത് മറ്റുള്ളവരുടെ ചുമലിൽ ചാരി സന്തോഷിക്കുന്നതിനെ സാഡിസം എന്നൊക്കെ പറയാ ഓഹോ എനിക്കിവിടെ ഒരുപാട് നേരം കാത്തിരിക്കാനൊന്നും ഒക്കത്തില്ല എന്നെ വിളിപ്പിച്ചതേ ഇതുപോലെ ഉപദേശിക്കാനും ഗുരുദോഷിക്കാനും ഒക്കെ ആണെങ്കിലേ അതൊരു കടലാസെ കുറിച്ച് നീ തന്നാച്ചാ മതി ഞാനത് വീട്ടിൽ പോയി പഠിച്ചോളാം ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാൻ നിനക്കിത് എന്ത് പറ്റി ഗോപാ എനിക്കെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ എന്തുണ്ട് ജോലിയുണ്ടോ പണമുണ്ടോ അംഗീകാരമുണ്ടോ ഒന്നുമില്ല ഇതൊരു തരം കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് ഒക്കെ ആകാം എല്ലാരിലും ഒരളവിൽ അത് ഉണ്ട് താനും പക്ഷെ അത് മാത്രമായാൽ ചുറ്റി പോകേ ഉള്ളൂ ഐഡന്റിറ്റി ഉള്ളവരിലെ കോംപ്ലക്സ് വർക്കൗട്ട് ആവും ഞാൻ ഓർക്കുകയാണ് കുഞ്ഞുനാളില് ഞാനൊരു കണ്ണിമാങ്ങി എറിഞ്ഞിട്ടാൽ അത് ഓടിച്ചെന്നെടുത്ത് നീ നിന്റേതാക്കുമായിരുന്നു നീ എന്തു കുറ്റം കാണിച്ചാലും അതിനൊക്കെ അമ്മയുടെയും തല്ലുകൊണ്ടിരുന്നത് ഞാനാ അന്നൊക്കെ ഞാൻ നിനക്ക് വേണ്ടി തോറ്റു തന്നിട്ടേ ഉള്ളൂ നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല കൂടപ്പറപ്പുകൾക്ക് വേണ്ടി തോറ്റുകൊടുക്കുന്നത് ഒരു സുഖ പക്ഷേടാ ഇന്ന് നീ കാണിക്കുന്ന തെറ്റുകൾ കണ്ണടച്ചെനിക്ക് സമ്മതിച്ചു തരാനാവില്ല ഞാൻ നിന്റെ ജ്യേഷ്ഠനാ ശരിയാ അതിലുപരി ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിയാ ഒരു ചെറുപ്പക്കാരൻ നേതാവ് നേടാവുന്ന പരമോന്നത സ്ഥാനം സത്യസന്ധതയെ ആത്മാർത്ഥതയെ നടിച്ച് നിങ്ങൾ നേടിയെടുത്തു സ്നേഹബന്ധങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളാണ് വലുത് തെറ്റുകളിൽ പശ്ചാത്തപിക്കാം തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ട് പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ നീ ഇങ്ങനെ പോയാൽ എന്റെ വിധി എന്താണെന്ന് അവസാനമായി തീർപ്പ് കൽപ്പിക്കേണ്ടത് നിങ്ങളല്ല ഓഫ്കോഴ്സ് ഞാനല്ല ബിയോണ്ട് ദ സം പവേഴ്സ് ഐ നോ ദാറ്റ് പക്ഷേ അതിനെ നിന്ദിക്കുന്ന പ്രവൃത്തികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ത് തെറ്റ് ചെയ്തടാ കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചിട്ടും ഉള്ള പണ്ടവും ഭൂമിയും പണയപ്പെടുത്തി നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിന്റെ പ്രതിഫലമാണോ ഇത് എന്റെ ഇമേജ് സംരക്ഷിക്കാൻ നീ സാത്വികനാവണമെന്നല്ല ഞാൻ പറയുന്നത് ആ അമ്മയുടെ കണ്ണിന്ന് ഞാൻ എന്ത് മറുപടി പറയണം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് എടാ ലോക്കൽ പോലീസിന്റെ റെക്കോർഡിൽ നിന്റെ പേരുണ്ട് ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ ദാറ്റ് ഇസ് എ റെക്കോർഡ് ഐ ഗോട്ട് ഇറ്റ് ചേട്ടാ എന്തൊക്കെ പറയുന്നേ നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല അതിന്റെ കാര്യമില്ല ഏ നിനക്ക് വേണ്ടി എന്നാൽ കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ തറവാട് തീരെഴുതി ആ കാശ് നിന്റെ തരാൻ ഞാൻ അമ്മയോട് പറയാം പിന്നെ അമ്മയുടെ എന്തെങ്കിലും കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ നോക്കിക്കോളാം വാശി കളയണ്ട എന്നോടുള്ള വാശി ഉണ്ടെങ്കിലും നീ നന്നായാ മതി ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു 1500 rupees വേണ്ടിയിരുന്നു കടമായിട്ട് മതി കടമായിട്ട് തരാൻ എന്റെ കാശില്ല ഇത് വെച്ചോളൂ ഇതെനിക്ക് എന്റെ അച്ഛൻ ഇട്ടു തന്നതാ നിന്റെ ചേട്ടനല്ല 2000 രൂപയ്ക്ക് മേലുണ്ടാവും തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല ഇതൊന്നും നിന്റെ ചേട്ടൻ തൂക്കം നോക്കിയിട്ടില്ല പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട് ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക ചുവരെഴുതുക വീട് കയറി ഇറങ്ങൽ പിരിവ് ചിലറ ഗുണ്ടായസം ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും പിന്നെ ജില്ലാതല പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക ജാഥകൾ സംഘടിപ്പിക്കുക ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പരമാവധി MLA വരെ ആകാം അതിനും മേലെയാണ് സംസ്ഥാനതല പിടിപാട് ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക അതിലും മേലെയാണ് കൃഷ്ണപിള്ളെ കേന്ദ്രതലം അത് കളി വേറെ ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട്
സംസ്ഥാന ജില്ലാ കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഉപജാപ സംഘം എന്ന് പത്രക്കാർ പറയും. അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല. അതിലാണ് അളിയൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. അണ്ണം പേഴ്സണൽ അസിസ്റ്റന്റോ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലാണോ? അറിയാതെ വായിലിടരുതേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് സി എമ്മിനോട് പറയും. പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അളിയൻ മാറൂ. അപ്പ ഫോൺ എടുത്ത് ഒറ്റ കറക്കാം. പിന്നാലെ ഒരു പോലീസ് സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ കാൽക്കലൊറ്റ. അതൊക്കെ പുറത്ത് പറയാതെ, സൂപ്രണ്ടിന്റെ മോശമല്ലേ. അപ്പ ഞാൻ അളിയനെ വിളിച്ചു. അളിയാ, അളിയന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. കണ്ണങ്ങ് പറഞ്ഞു. എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചു. സൂപ്രണ്ടിന്റെ കാര്യം ക്ലീൻ. അയാളെ ജോലി പോയി. മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ, അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പീന്നേ. ഒറ്റയടിക്ക് സമരം തീർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ? എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മൊലാളിയോട് പറഞ്ഞാൽ സമരം അപ്പൊ അവിടെ നിൽക്കും. പക്ഷെ പറയുകയല്ല, രാഷ്ട്രീയ ഇമേജ്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്റെ നിന്ന് വാങ്ങിയ 100 രൂപയും പഴയ പറ്റുപടി 78 രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. കേന്ദ്ര സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. ഇളകും തന്റെ വയറ്. അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്, ഞാൻ കാശ് തരാം.